കോടിയേരി ബാലകൃഷ്ണന്റെ മരണത്തെ പോലും രാഷ്ട്രീയമായി ഉപയോഗിക്കാൻ ശ്രമിച്ച് നാണം കെട്ടുപോയവരാണ് കോൺഗ്രസ്സുകാർ. പലതരത്തിൽ ഇത്ര വൃത്തികേടുകൾ ചെയ്യാമെന്ന് കോൺഗ്രസിന്റെ പല നേതാക്കളും റിജിൽ മാക്കുത്തിയും ബിന്ദു കൃഷ്ണയും അടക്കമുള്ള പ്രമുഖ നേതാക്കൾ അടക്കമുള്ളവർ നമുക്ക് സോഷ്യൽ മീഡിയയിലൂടെ കാണിച്ചു തരുന്നു. ഒരു മരണത്തെ പോലും അപമാനിക്കുന്ന വിധത്തിലുള്ള വൃത്തികെട്ട സമീപനമാണ് കോൺഗ്രസ് നേതാക്കളിൽ നിന്നും കഴിഞ്ഞ ദിവസങ്ങളിൽ നാം കണ്ടത്. അതിനൊപ്പം തന്നെ ആർഎസ്എസ് നേതാക്കളും ബിജെപി നേതാക്കളുമുണ്ട്. ഇരുവരും ഒരു കൂട്ടരായതുകൊണ്ട് കുഴപ്പമില്ല. സിപിഎം പോളിറ്റ് ബ്യൂറോ അംഗമായിരുന്ന കോടിയേരി ബാലകൃഷ്ണന്റെ മരണ വാർത്തയ്ക്ക് താഴെ വിദ്വേഷ കമന്റിട്ട അധ്യാപികയ്ക്കെതിരെ നിലവിൽ കേസെടുത്തിരിക്കുകയാണ്. കൊല്ലപ്പെട്ട ബിജെപി നേതാവ് ജയകൃഷ്ണൻ മാസ്റ്ററുടെ സഹോദരി ഗിരിജയ്ക്കെതിരെയാണ് കൂത്തുപറമ്പ് പോലീസ് കഴിഞ്ഞ ദിവസം കേസെടുത്തത്. കലാപ ആഹ്വാനത്തിനാണ് കേസെടുത്തിരിക്കുന്നത്. ഒരു കൊടും വിഷം തീർന്നു. ഇതിലും വലിയൊരു വിഷം തീർന്നാലേ യുഡിഎഫ് ഭരണകാലത്ത് സർക്കാർ ജീവനക്കാർക്ക് കിട്ടിയ സിഎയും സറണ്ടറും ഒക്കെ കിട്ടുകയുള്ളൂ. നമുക്കും ജീവിക്കേണ്ടതെന്നായിരുന്നു ഗിരിജയുടെ വിദ്വേഷ കമന്റ്. യുഡിഎഫ് സർക്കാരിനെ കൂടി പിന്താങ്ങിക്കൊണ്ടുള്ള ഒരു കമന്റ്. അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം ഈ യുഡിഎഫും ബിജെപിയും എത്രമാത്രം ആത്മബന്ധമാണ് പുലർത്തുന്നതെന്ന്. ഈ അധ്യാപികയെ പുറത്താക്കണമെന്ന് ആവശ്യപ്പെട്ട് SFI മാർച്ച് നടത്തിയിരുന്നു. കേസെടുത്തത് പക്ഷേ പ്രതികാര നടപടിയാണെന്നാണ് ബിജെപി ആരോപിക്കുന്നത്. കോടിയേരി ബാലകൃഷ്ണനെ അപമാനിച്ച് സാമൂഹ്യ മാധ്യമത്തിൽ പോസ്റ്റിട്ട മുല്ലപ്പള്ളി രാമചന്ദ്രന്റെ മുൻ ഗൺമാനെയും നേരത്തെ സസ്പെൻഡ് ചെയ്തിരുന്നു. IG സ്പർജൻ കുമാറാണ് കോടിയേരിയെ കൊലപാതകിയെന്ന് വിശേഷിപ്പിച്ച വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ പോസ്റ്റിട്ട ഉറൂബിനെ സസ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള ഉത്തരവിറക്കുന്നത്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷനിലെ ASIയും കോൺഗ്രസ് നേതാവ് മുല്ലപ്പള്ളി രാമചന്ദ്രന്റെ മുൻ ഗൺമാനുമാണ് ഉറൂബ്. ഇയാൾക്കെതിരെ CPIM ആനക്കോട് ബ്രാഞ്ച് സെക്രട്ടറി DGP പരാതി നൽകിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇയാൾക്കെതിരെ കേസെടുക്കുകയും ചെയ്തു. LVHS PTI 2021-22 എന്ന വാട്സ്ആപ്പ് ഗ്രൂപ്പിലാണ് ഇയാൾ കോടിയേരി ബാലകൃഷ്ണനെ കൊലയാളിയെന്ന് അധിക്ഷേപിച്ച് കുറിപ്പിട്ടിരിക്കുന്നത്. ഏതൊക്കെയായാലും ഒരു പ്രമുഖനായ മികച്ച വ്യക്തിയായി ജീവിതകാലം മുഴുവൻ ജീവിച്ച ഒരു പാർട്ടിയെ നയിച്ച ഒരു വലിയ മനുഷ്യന്റെ മരണത്തെ പോലും ഇത്രയധികം ക്രൂരമായി ഇത്രയധികം വൃത്തികെട്ട രീതിയിൽ അപമാനിക്കാനും വ്യക്തി അധിക്ഷേപം നടത്താനുമൊക്കെ കോൺഗ്രസിന് മാത്രമേ സാധിക്കുകയുള്ളൂ. അത് കഴിഞ്ഞ ദിവസങ്ങളിൽ അവർ കാണിച്ചു തരികയും ചെയ്തു. ഏതായാലും വിദ്വേഷ കമന്റിട്ടവരെയും മരണത്തെ പോലും ആഘോഷമാക്കിയവരെയും ഒന്നും പോലീസ് അങ്ങനെ വെറുതെ വിടാൻ തീരുമാനിച്ചിട്ടില്ല. പിണറായി വിജയന്റെ സർക്കാർ, പിണറായി വിജയൻ ഭരിക്കുന്ന സർക്കാരിന്റെ കീഴിലുള്ള പോലീസ് സേന എന്തായാലും അവർക്കെതിരേക്ക് കേസെടുക്കുമെന്ന് ഇതിലൂടെ തെളിയിക്കുകയാണ്. ഇനിയും ഒട്ടനവധി പേരുണ്ട്. കോടിയേരി ബാലകൃഷ്ണന്റെ മരണത്തെ അപകീർത്തികരമായ രീതിയിൽ കലാപാഹ്വാനം നടത്തിയ ഒരുപാട് പേരുണ്ട്. അവരെയൊക്കെ പോലീസ് കേസെടുക്കുകയും അറസ്റ്റ് ചെയ്യുകയും വേണ്ട വിധത്തിലുള്ള ശിക്ഷ നൽകുകയും ചെയ്യുമെന്നതിൽ യാതൊരു സംശയവുമില്ല.